ഇന്ന് മെയ് 7 ലോക ആസ്മ ദിനമായി ആചരിക്കുന്നു. നമ്മളിൽ പലർക്കും ജീവിതകാലം മുഴുവൻ പിന്തുടർന്നുണ്ടാവുന്ന രോഗങ്ങളുണ്ട്. അതിലൊന്നാണ് ആസ്മ. ശ്വാസകോശങ്ങളിലേക്കുള്ള വായുവിന്റെ പ്രവാഹം തടസ്സപ്പെടുത്തി ശ്വസനത്തെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ആസ്മ. ആന്തരികത്തിലെ ചില പ്രേരഘടകങ്ങളോടുള്ള ശ്വസനങ്ങളുടെ അമിത പ്രതികരണമാണ് ആസ്മയ്ക്ക് കാരണമാകുന്നത്. ഇനി ആസ്മയ്ക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൂടുതലായും രാത്രിയിലും രാവിലെയിലും കണ്ടുവരുന്ന ചുമ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശ്വസിക്കുമ്പോൾ നെഞ്ചിൽ പിടുത്തം അനുഭവപ്പെടുക, തുടർച്ചയായി കണ്ടുവരുന്ന ചുമയും കഫക്കെട്ടും, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ വിസിലടിക്കുന്ന ശബ്ദം, കുട്ടികൾക്കുണ്ടാവുന്ന കഫക്കെട്ട്. ആസ്മ നമ്മൾക്ക് പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. എന്നാൽ പോലും ഇത് നമ്മൾക്ക് കുറച്ച് നിർത്താൻ സാധിക്കും. ആസ്മ ഉണ്ടാകാനുള്ള സാധ്യതകളെ എങ്ങനെയെല്ലാം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് നോക്കാം. രോഗികളുടെ കിടപ്പുമുറിയിൽ നിന്നും പുസ്തകങ്ങൾ, കട്ടിയുള്ള കർട്ടനുകൾ, കാർപ്പറ്റുകൾ, അലമാരകൾ ഒഴിവാക്കണം. മെത്തയും തലയണയും വെയിലത്ത് വെച്ച് ഉണങ്ങിയതിനു ശേഷം ഉപയോഗിക്കുക. ആഴ്ചയിലൊരിക്കൽ ഫാനിലെ പൊടി നീക്കം ചെയ്യുക. പുകവലി ഒഴിവാക്കുന്നത് മാത്രമല്ല പുകവലിക്കുന്നവരുമായുള്ള സമീപനം ഒഴിവാക്കുക. പൂച്ച, പട്ടി എന്നിവയെ കഴിവതും വീട്ടിൽ നിന്നും ഒഴിവാക്കുക. പലതരത്തിലുള്ള ആസ്മകൾ കണ്ടുവരുന്നു. ഒന്ന്, അലർജി കൊണ്ടുണ്ടാകുന്ന ആസ്മ. ശക്തമായ മണം, പൂവിൻ്റെ പൊടികൾ, പൂപ്പൽ, പുഴുക്കൾ എന്നിവ വരെ ആസ്മ ഉണ്ടാവാൻ കാരണമാകുന്നു. രണ്ട്, കുട്ടിക്കാലത്തുണ്ടാവുന്ന ആസ്മ. ഇത് കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റം അനുസരിച്ചാണ് ഉണ്ടാവുന്നത്. കുട്ടിക്കാലത്ത് ആസ്മ ഉള്ളവർക്ക് വളരുമ്പോൾ നെഞ്ചുവേദന, ഹൃദയരോഗം എന്ന അസുഖങ്ങൾ ഉണ്ടാകും. മൂന്ന്, ചുമയോടുകൂടിയ ആസ്മ. ഇതിൽ കണ്ടുവരുന്നത് സ്ഥിരമായുള്ള ചുമയാണ്. മരുന്ന് കഴിച്ചാൽ പോലും കുറവ് വരില്ല. പകലും രാത്രിയിലും ഉണ്ടാവുന്ന ചുമ. ഒരു മനുഷ്യ ശരീരത്തിൽ ആസ്മ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് പൾമനറി ഫങ്ഷണൽ ടെസ്റ്റ്. ഇനി ആസ്മ നമ്മൾ നിയന്ത്രണ വിധേയമല്ലെന്ന് ഉള്ളതിൻ്റെ ലക്ഷണങ്ങൾ. പതിവായിട്ട് ശ്വാസോച്ഛ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇൻഹേലർ കൂടുതലായി ഉപയോഗിക്കേണ്ട അവസ്ഥ, ചെറിയ രീതിയിൽ കായിക അധ്വാനം ചെയ്യുമ്പോൾ ശ്വാസമുട്ടൽ അനുഭവപ്പെടുക. ആസ്മയെ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാം? മരുന്നുകൾ കൃത്യസമയത്തിന് കഴിക്കുക, ചികിത്സ മുടക്കാതിരിക്കുക, അലർജി വരാതെ ശ്രദ്ധിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, ജലദോഷം, പനി ബാധിച്ചവരുമായി ഇടപെടാതെ ഇരിക്കുക. ഇനി എങ്ങനെ ആസ്മ നിയന്ത്രണത്തിൽ ആയി എന്ന് അറിയാം. പകൽ നേരമുള്ള ശ്വാസമുട്ടൽ ആഴ്ചയിൽ 2 പ്രാവശ്യത്തിൽ താഴെയാവുക, രാത്രിയിൽ ആസ്മ ലക്ഷണങ്ങൾ ഉണ്ടാവാതിരിക്കുക, ചെയ്യുന്ന ജോലി ബുദ്ധിമുട്ടുണ്ടാവാതെ ചെയ്യുക, ഇതെല്ലാം നമ്മുടെ ആസ്മ നിയന്ത്രണം ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആസ്മ കുറയ്ക്കാൻ വീട്ടിൽ എന്തൊക്കെ ചെയ്യാം? യോഗ ചെയ്യുമ്പോൾ ആസ്മയ്ക്ക് കാരണമാകുന്ന സമ്മർദ്ദം കുറയ്ക്കുന്നതിന് സഹായിക്കാറുണ്ട്. ഉണങ്ങിയ അത്തിപ്പഴം രാത്രിയിൽ കഴിക്കുന്നത് നല്ലതാണ്. നാരങ്ങ കഴിക്കുന്നതും നല്ലതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, തേൻ ഇതെല്ലാം ഭക്ഷണത്തിൽ കലർത്തി കഴിക്കുന്നതും നല്ലതാകുന്നു. പാൽ ഉൾപ്പെടുന്ന സാധനങ്ങളും ഒഴിവാക്കുക. എരിവ്, പുളി എന്നിവ കുറയ്ക്കുക. തണുപ്പുള്ള ഐസ്ക്രീം, ജ്യൂസ് എന്നിവ കഴിക്കാതെ ശ്രദ്ധിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ കൂടുതൽ കഴിക്കുക. ഇനി എങ്ങനെയൊക്കെ ചികിത്സിച്ചാൽ നമ്മുടെ ആസ്മ കുറയ്ക്കാം? ഗുളികകൾ, സിറപ്പുകൾ, പിന്നെ ഇൻഹേലറുകളും ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇൻഹേലറുകൾ പെട്ടെന്ന് ശ്വാസനാളികളിലും ശ്വാസകോശങ്ങളിലും മരുന്നുകൾ എത്തിക്കാൻ സാധിക്കുന്നതാണ്. മരുന്നുകളും ഇൻഹേലറുകളും ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പുകവലി, തണുത്ത കാറ്റ്, വ്യായാമം, പുക, വീട്ടിൻ്റെ അകത്ത് വളർത്തുന്ന മൃഗങ്ങൾ ഇവയെല്ലാം ആസ്മയ്ക്ക് കാരണങ്ങളുണ്ടാക്കുന്നുണ്ട്.